ഭയങ്കരമായിട്ട് പവറിൽ അടിച്ചു വിടുക. ഒരു ചായ പോലും കുടിക്കാൻ വയ്യ. എന്തോ ചെയ്യും ഞങ്ങള്? പണം മേടിച്ചോണ്ട് ഞങ്ങളുടെ മക്കൾക്ക് വരെ ക്യാൻസർ ആയി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വരെ ക്യാൻസർ ആയി. ഇവിടെ കിടന്ന് ശ്വാസം മുട്ടല് ഒരിക്കലും ഇല്ലാത്ത ഒരു ജനത ഇല്ലാ കൊല്ലാ കൊല്ല ചെയ്യുന്നു ഇല്ലേ നിങ്ങളെ, ഇല്ലേ നിങ്ങളെ മക്കളെ പോലും കല്യാണം കഴിച്ചു വിടാൻ പറ്റാത്ത ഒരവസ്ഥ. ഇത് നിങ്ങൾ ഇവിടുത്തെ മലയാളികളല്ലേ? നിങ്ങൾ ഇവിടുത്തെ വോട്ടേഴ്സ് അല്ലേ? ആര് വന്നാലും നിങ്ങൾ വോട്ട് ചെയ്യുമല്ലോ. നിങ്ങൾ ഇവിടുത്തെ വോട്ടേഴ്സ് അല്ലേ? ആ ഒരു പരിഗണന പോലും, ആ അവിടെ വരുന്ന മാലിന്യവും ആസിഡുകളും അതിന്റെ വേണ്ട രീതിയിൽ അത് പ്രോസസ് ചെയ്ത്. വീണ വിജയനും രാഷ്ട്രീയ നേതാക്കൾക്കും കോടികൾ മാസപ്പടി നൽകി കരിമണൽ ഖനനം നടത്തുന്ന കമ്പനി ചവറയിൽ നാട്ടുകാരെ കൊല്ലാക്കൊല ചെയ്യുന്നു. വീണ വിജയന്റെ പുറകെ മാധ്യമങ്ങൾ ഓടുമ്പോൾ മനഃപൂർവ്വം കരിമണൽ ഖനന ക്രൂരതകൾ ഒളിപ്പിക്കുന്നു. ലോകത്തെ നടുക്കുന്ന ആ ക്രൂരതകൾ മാധ്യമങ്ങൾ വാർത്തയാകാതിരിക്കാൻ കർത്ത മീഡിയകൾക്ക് നൽകിയത് 20 കോടി. കമ്പനിയുടെ ക്രൂരതകൾ അറിയുക, കൂടാതെ മാധ്യമങ്ങൾക്കും എല്ലാ രാഷ്ട്രീയക്കാർക്കും പൊന്മുട്ടയിടുന്ന സഹസ്ര കോടികളുടെ താറാവാണ് CMRL. കരിമണൽ ഖനനം ചെയ്യുമ്പോൾ അതിൽ നിന്നും പുറത്തുവരുന്ന വിഷപദാർത്ഥങ്ങളും മറ്റും ചവറയെ രോഗികളുടെ നാടാക്കി. ഇവിടെ ക്യാൻസറും ത്വക്ക് രോഗവും കൊണ്ട് മൂടുകയാണ്. കേരളത്തിന്റെ രോഗഗ്രസ്തമായ നാടാണിവിടം. കേരളത്തിന്റെ അർബുദം ബാധിച്ച അവയവമാണ് ഈ ഗ്രാമം. അവിടുത്തെ വിശേഷങ്ങളിലൂടെ. ഞങ്ങള് ഇന്ന് ചോറ് തിന്നിട്ട് എത്ര ദിവസമായെന്നറിയാവാ. ഞങ്ങൾക്ക് വരുന്ന വെള്ളം ബ്ലീച്ചിങ് പൗഡർ ഇട്ട് ഭയങ്കരമായിട്ട് പവറിൽ അടിച്ചു വിടുക. ഒരു ചായ പോലും കുടിക്കാൻ വയ്യ. എന്തോ ചെയ്യും ഞങ്ങള്? പണം മേടിച്ചോണ്ട് ഞങ്ങളുടെ മക്കൾക്ക് വരെ ക്യാൻസർ ആയി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വരെ ക്യാൻസർ ആയി. ഇവിടെ കിടന്ന് ശ്വാസം മുട്ടല് ഒരിക്കലും ഇല്ലാത്ത തൊഴിലുറപ്പ് സൈറ്റില് തേയിലോളം ഇട്ടിട്ട് തട്ടിക്കളഞ്ഞത് വാട കാരണം. ഞങ്ങൾക്ക് അതും ഇല്ല ഈ ചൂടത്ത്. മൂന്നര വർഷമായി, മൂന്നര വർഷമായി ചവറ MLA ഇല്ലേ സുധീഷ്. സുധീഷ് എന്താ വിജയൻ പിള്ളയുടെ മോൻ. അപ്പൊ അദ്ദേഹം ഇന്ന് വരെ നിങ്ങൾക്ക് വേണ്ടി നിയമസഭയിൽ ഒരു വാക്ക് പറഞ്ഞോ? പിന്നെ എന്തിനായാലും നിങ്ങൾ MLA ആക്കി വെക്കണം. അല്ല, വോട്ട് ചോദിക്കാൻ വന്നപ്പോ പറഞ്ഞു അച്ഛന്റെ ഒരു ആഗ്രഹം. വോട്ട് ചോദിക്കാൻ വന്നപ്പോഴേ MLAയുടെ അമ്മയും MLAയും കൂടെ വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ അച്ഛന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ചുറ്റൂര് ഭൂമി എടുക്കുന്നത്, അത് നടത്തിയിട്ടേ വേറെ എന്തും ചെയ്യത്തോളെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല. ഓരോ സ്ഥലത്ത് വെച്ച് ചോദിക്കും പറയും തലയാട്ടിയിട്ട് പോത്തതേ ഉള്ളു, വേറെ ഒന്നുമില്ല. ഇതിന്റെ ഇങ്ങനെ ആവുന്നത് എനിക്ക് രണ്ട് എത്ര വർഷം കൊണ്ട് തിരുവനന്തപുരത്തെ മരുന്നുകളാ. ഒരാനുകൂല്യങ്ങൾ വരെ വന്ന അതല്ല ഇപ്പൊ നിർത്തലായി ഇരിക്കുക. മരുന്ന് മേടിക്കാൻ പോലും പൈസ ഇല്ലാതെ ഇരിക്കുക. ഞാൻ ഇങ്ങനെ ഒരേ ഒരേ ആശുപത്രികൾ കയറി ഇറങ്ങി നടക്കുകയാണ്. ഇതെല്ലാം ഉള്ളതാ സാറേ, ഞങ്ങൾക്ക് ശ്വാസം മുട്ടലും വിമ്മിഷ്ടവും ചൊറിച്ചിലും ദേഹം മൊത്തം ഇപ്പൊ എന്നാ അലർജി എല്ലാം കൂടി ഈ സ്ഥലത്ത് വന്ന ഇത്രയും കൂടിയത്. എന്തൊക്കെ ബുദ്ധിമുട്ടുകളുള്ളത്? പറഞ്ഞാൽ എന്തുവാ, പറഞ്ഞാൽ ഒരു ഫലവുമില്ല. അവര് രാഷ്ട്രീയക്കാര് കൈക്കൂലി മേടിച്ചുകൊണ്ട് അതും ഇതും കാണിക്കുമ്പോ വോട്ടിന് വരുമ്പോ നമ്മൾ വോട്ട് ചെയ്യും, അതേ ഉള്ളു. ഇപ്രാവശ്യം അതുകൊണ്ട് വോട്ടിന് ആരും പോകത്തില്ല. ചിറ്റൂര് ഇനി ഒരു ജനങ്ങളും പോകത്തില്ല വോട്ട് ചെയ്യാനായിട്ട്. വോട്ട് ആവുമ്പം വരും ഇപ്പൊ എടുക്കുക, ആറു മാസത്തിനുള്ളിൽ എടുക്കുക, ആറു മാസത്തിനുള്ളിൽ എല്ലാരും പറയും എടുക്കാന്ന്. പിന്നെ അവരെ കാണത്തില്ല. പണങ്ങൾ എന്ന് രാഷ്ട്രീയക്കാർക്കും കൊടുക്കുന്നുണ്ട്. പിണറായിയുടെ വണ്ടിലേക്ക്, പിണറായിയുടെ വണ്ടിൽ ഈ കമ്പനി വീതത്തിലുള്ളത് അവിടെ പിണറായിയുടെ വീതത്തിൽ ചെന്നിട്ട് രാഷ്ട്രീയക്കാർ ചിറ്റൂരിലുള്ള രാഷ്ട്രീയക്കാർക്ക് അതിലൊരു വീത ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒരാളുടെ ഒരാൾക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി, ഒരാൾക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി ഈ വരുന്ന മന്ത്രിമാരല്ല, എല്ലാരും പരിക്കും. ഞങ്ങളുടെ തലയണ്ണി MLA വരെ എന്റെ മോതാവി പറഞ്ഞു തന്നല്ലേ MLA. നമ്മുടെ ഈ സുധീഷ് ഇവിടുത്തെ ഡോക്ടർ ഇപ്പൊ ഇരിക്കുന്ന ഇപ്പോഴത്തെ MLA വരെ എന്റെ അടുത്ത് പറഞ്ഞത് നടക്കത്തില്ല, രാഷ്ട്രീയക്കാര് എന്നെ തലയെണ്ണി കാശു കെടുത്തോണ്ടിരിക്കുവാന്ന് കാട്ടിലെ അമ്മയുടെ മുമ്പിൽ വെച്ചാ പറഞ്ഞത്. പിന്നെ ഞാൻ അതിൽ കൂടുതൽ തെളിവ് എന്തുവാ? പിന്നെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും സ്ഥലം എടുക്കുമെന്ന്? ചിറ്റൂര് നാട്ടിലെ തല എണ്ണി മേടിക്കുന്ന രാഷ്ട്രീയക്കാർ തന്നെ പണം എണ്ണി മേടിക്കുന്നു. ഒരു പാർട്ടിക്കാരല്ല, എല്ലാ പാർട്ടിക്കാരും സ്വയം മേടിക്കുന്നതാ. എന്നിട്ട് ഞങ്ങൾ കിടന്ന് അനുഭവിക്കുക, വെള്ളമില്ലാതെ ഞങ്ങൾ മെമ്പർമാരെ വിളിക്കുക വെള്ളമില്ലാതെ. ഞങ്ങൾ എന്ത് ചെയ്യാനാ? അതുകൊണ്ടൊന്നും നടക്കത്തില്ല.
ഈ ചിറ്റൂർ നാട്ടിൽ ഒത്തിരി പെൺകുട്ടികൾ കെട്ടാതെ നിപ്പോണ്ട് ആമ്പിള്ളേർക്ക് പെണ്ണും കിട്ടുന്നില്ല. വസ്തു വിറ്റ് അവരെ കെട്ടില്ല എന്ന് വെച്ചാൽ അതുകൊണ്ട് നടക്കുന്നില്ല. അവരെങ്കിലും രക്ഷപ്പെടട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും അസുഖങ്ങളാ, ശ്വാസം മുട്ടലും ചൊറിച്ചിലും എല്ലാം ഉണ്ട് ഞങ്ങൾക്ക്. ഞങ്ങളുടെ ജീവിതം എല്ലാം പോയി. ഇനി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെങ്കിലും രക്ഷപ്പെടണം, ഞങ്ങൾക്ക് അതാ ആഗ്രഹം. ഒരു കർത്ത എന്ന് പറയുന്ന ഒരാളെ വളർത്താൻ വേണ്ടി ഈ KMML ഫാക്ടറിയെ വെച്ചോണ്ടിരിക്കുന്നത്, ഒരു ജനതയെ കൊല്ലാക്കൊല ചെയ്യുന്നു. ഇല്ലേ നിങ്ങളെ, ഇല്ലേ നിങ്ങളെ മക്കളെ പോലും കല്യാണം കഴിച്ചു വിടാൻ പറ്റാത്ത ഒരവസ്ഥ. ഇത് നിങ്ങൾ ഇവിടുത്തെ മലയാളികളല്ലേ? നിങ്ങൾ ഇവിടുത്തെ വോട്ടേഴ്സ് അല്ലേ? ആര് വന്നാലും നിങ്ങൾ വോട്ട് ചെയ്യുമല്ലോ. നിങ്ങൾ ഇവിടുത്തെ വോട്ടേഴ്സ് അല്ലേ? ആ ഒരു പരിഗണന പോലും നിങ്ങൾക്ക് തരുന്നില്ല. ഭരിക്കട്ടെ, ഇപ്പൊ തന്നെ വന്ന ഇതിന് മുമ്പ് ഇരുന്നവരെ നമുക്ക് പഴി പറയാം. പക്ഷെ ഇപ്പൊ 8 വർഷം കൊണ്ട് ഭരിക്കുന്നവർ എന്തുകൊണ്ട് നിയമം നടപ്പിലാക്കുന്നില്ല? ബാക്കിയുള്ളതിനെല്ലാം കാശുണ്ടല്ലോ, എന്തിനാ കാശില്ലാത്ത? എത്രയും ലക്ഷം രൂപ ചെലവാക്കിയ പിണറായി നാട്ടിൽ വന്ന് അണ്ടിപ്പരിപ്പും മുന്തിരിക്കാൻ ഒക്കെ എടുത്തോണ്ട് പോയല്ല. ഈ സ്ഥലം എടുക്കാനുള്ള അർഹത ഇല്ല അങ്ങേക്ക്. എന്താ വയ്യ, മോക്കും വയ്യാത്തെ, വർഷങ്ങളായി വസ്തുവെടുത്ത് ജോലി ചെയ്ത ലാപ്പാക്കാർക്ക് ഇന്ന് വരെ സ്ഥിര ജോലി ആയിട്ടില്ല. വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വസ്തു ഇല്ലാത്തവരുണ്ട്. എന്തുകൊണ്ടാണ് അത് സ്ഥിരപ്പെടുത്താത്തെ? അതുകൂടെ ഞങ്ങൾക്ക് അറിയണം. ഒരു ഫാക്ടറി ഉണ്ടായാൽ ഞങ്ങളുടെ വാതൊക്കെ കിടക്കുന്നവർക്ക് ഒരു തൊഴിലില്ല. രാഷ്ട്രീയക്കാരത് വരത്തില്ല. ഞങ്ങൾക്ക് പുറത്തുനിന്നുള്ളവർക്ക് പണം മേടിച്ചു വെച്ച് അവർ മേടിച്ചു പുറത്തുനിന്നുള്ള പിള്ളേർക്കാണ് ജോലി കൊടുക്കുന്നത്. പഠിച്ചിട്ടിരിക്കുന്ന പിള്ളേരെല്ലാം വായി നോക്കി കിടക്കുക, അതറിയാവോ? കമ്പനിയുടെ തന്നെയല്ല, അതൊന്നുമല്ല, കമ്പനിയുടെ കൊണ്ടാണ് അസുഖം ബാധിച്ചത്. ഇവിടെ വന്നതിന് എന്റെ പാരമ്പര്യമായിട്ട് വീട്ടിൽ ആർക്കും ഇല്ല അസുഖം. എന്റെ കുഞ്ഞുങ്ങൾക്കായാലും എല്ലാവർക്കും അസുഖങ്ങളെ കൊണ്ട് അറിഞ്ഞോ? ആ, ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകത്തില്ല. ഒരു ഒരു കാര്യത്തിന് ഞങ്ങൾ സമ്മതപത്രവും മേടിച്ച് എല്ലാം നടത്തിയതാ, എന്നിട്ട് ഇപ്പൊ പകുതിക്ക് വെച്ച് ഇട്ടേച്ചു പോയി. സമ്മതപത്രം വരെ മേടിച്ചതാ. സമ്മതപത്രം അന്ന് ആരും ഓഫീസില് പൊന്നുമല ഓഫീസിൽ ഞങ്ങൾ കൊണ്ടു കൊടുത്തതാ സമ്മതപത്രം. അതെല്ലാം മേടിച്ച് മരങ്ങളെല്ലാം മുറിച്ച് വിൽക്കാൻ പറഞ്ഞു. എല്ലാരും വിറ്റ്, ഒരു മാങ്ങ പോലും ഇല്ല. 2019 ഈ പെരയുടെ അകം വളർന്ന് കിണറ് വളർന്ന് തുണി കഴുകുന്ന കല്ല് വളർന്ന് എല്ലാം വളർന്ന് അവസാനം അളവ് മാത്രമേ ഉള്ളൂ. ആളുകളെ ഒന്നും കാണാനില്ല. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ദുരിതം, ആ അവിടെ വരുന്ന മാലിന്യവും ആസിഡുകളും അതിന്റെ വേണ്ട രീതിയിൽ അത് പ്രോസസ്സ് ചെയ്ത് മാറ്റിയെടുക്കാതിന് പകരം അഴിമതികളിൽ കൂടി ഒരു ഭാഗത്തെ ജനങ്ങൾ, ഈ 2 പന്മന പഞ്ചായത്തിലുള്ളതും മറ്റടുത്തുള്ള ഒരു പഞ്ചായത്തിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന വേദനകളാണ് നമ്മൾ കേട്ടറിഞ്ഞത്. ഓരോ സമയത്തും ഇലക്ഷൻ വരുമ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ, എൻ്റെ ഇപ്പോഴത്തെ MLA അച്ഛൻ MLA ആയിരുന്ന അദ്ദേഹത്തിൻ്റെ ചിരകാല അഭിലാഷമായിരുന്നു ഇവിടെ നിങ്ങളുടെ വസ്തുക്കൾ വാങ്ങി ഇത് നിങ്ങളെ ഇവിടുന്ന് മറ്റൊരു സുരക്ഷിതമായ സ്ഥലത്തിലെത്തിക്കുമെന്നും പറഞ്ഞ് ഇവിടുന്ന് വോട്ട് നേടി MLA ആവുകയും ആ MLA ആയതിനു ശേഷം ഈ ഭാഗത്തെ കഴിഞ്ഞ 7-8 വർഷക്കാലമായിട്ട് തിരിഞ്ഞു നോക്കാതെ നിൽക്കുകയും ഇവരെ ഈ ദുരിതത്തിലാഴ്ത്തുകയും ചെയ്യുന്നത്. ഇവിടുന്ന് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോകാനോ മറ്റൊരു പെൺകുട്ടിയെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഇവിടുത്തുള്ള പുരുഷന്മാർക്കോ കുട്ടികൾക്കോ വിവാഹം കഴിച്ചു കൊണ്ടുവരാനോ ഇവിടെ കുടിക്കുന്ന ജലം ശുദ്ധജലം പോലും കഴിക്കാനോ അല്ലെങ്കിൽ ശുദ്ധജലം കുടിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാനോ തീരെ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഇവിടുത്തെ ജനങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസവും മറ്റൊരു ദാരുണമായ സംഭവം, ഇവരുടെ വസ്തു എടുക്കാന്ന് പറഞ്ഞ് ഇവരെ വീട്ടിൽ നിൽക്കുന്ന വസ്തു എഗ്രിമെൻ്റ് എല്ലാം വെക്കുകയും ഇവർ വീട്ടിലുള്ള മരങ്ങളെല്ലാം മുറിക്കുകയും അവർ വെള്ളം കിണർ എല്ലാം അളന്നെടുത്ത് തിട്ടപ്പെടുത്തി അവർ വളരെ ആശ്വാസമായിട്ട് അവരെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് അവരെ ഇത്രയും നാളായിട്ടും അവർക്ക് ആ ഒരു തീരാ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ഈ ആസിഡ് കൊണ്ട് എന്തൊക്കെയാ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത്? ആസിഡ് കൊണ്ട് ഉള്ള ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ എന്റെ കാല് കണ്ട് 5 വർഷമായി ഉണ്ടോ കൊളന്ന് വാരിയിരിക്കുന്നത്. അതേ കാര്യം അതേപോലെ
കാര്യം എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പ്രഷർ അടിച്ച് തല ഇവിടെ വിവാഹം തളർന്നതാ. മൊത്തം പറന്ന് കേറി മഴ പെയ്താലും ബുദ്ധിമുട്ടാ, ചൂട് വന്നാലും ബുദ്ധിമുട്ടാ, ബുദ്ധിമുട്ടാ. വീട്ടിന്റെ അരിവിനൊക്കെ പറന്ന് കേറി വാങ്ങും. ഈ പറഞ്ഞ അമ്മക്ക് 9 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. ഇതിവിടെ ഇത് മഴ വന്നാലും ഉണക്ക് വന്നാലും എല്ലാം ഇത് തന്നെ. ഇപ്പൊ ഏതാണ്ട് ഒരു 10-25 വർഷം കൊണ്ട് ഇത് എടുക്കും എടുക്കും എടുക്കും, ഉടനെ എടുക്കും ഉടനെ എടുക്കും. ഇലക്ഷൻ വരുമ്പം ആൾക്കാർ വരും, പിന്നെ വന്നിട്ട് പറയുന്നാണ്ട് ഞങ്ങൾ കയറി കഴിഞ്ഞ 6 മാസത്തിന് ഒന്നിച്ച് എടുക്കുക. ഇപ്പൊ 8-ാമത്തെ വർഷമാ, അവരെ കൊണ്ടുവരാനൊക്കെ ഇല്ല. ആര് കയറിയാലും എല്ലാവർക്കും ഇത് തന്നെ. അവർ പറയും ഉടനെ എടുക്കും ഉടനെ എടുക്കും. ഇത് കഴിഞ്ഞിട്ട് ഇതിപ്പോ നമ്മള് സ്ഥലം എടുത്ത് ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിരിക്കും. എനിക്കെന്നാണ്ട് 9 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. ഈ കുഞ്ഞോട്ട് എവിടെങ്കിലും പോയി രക്ഷപിടിക്കണം. പിന്നെ മഴ പെയ്താൽ ഇറങ്ങാനൊക്കത്തില്ല. ഇത് കാറ്റായി ഈ ഉണങ്ങിക്കഴിഞ്ഞാൽ ഇത് പറന്ന് ഒരേ വീട്ടുകളിലോട്ട് അങ്ങ് കയറുവാങ്ങ്. ഇത് പന്മന പഞ്ചായത്ത് ആ മൊത്തം എല്ലാവർക്കും. ഇവിടെ എല്ലാം കൂടെ ഒരു 10,500 വീടുണ്ട് ഈ വാർഡിൽ തന്നെ. ഈ കൊല്ലം ജില്ലയിലുള്ള ഈ പന്മന പഞ്ചായത്തുകാർ ഇങ്ങനെ ഒരു ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയല്ല, ദശാബ്ദങ്ങളായിട്ട് ഇവർ ഈ ദുരിതം അനുഭവിക്കുകയാണ്. ഈ ദുരിതം എന്ന് പറയുന്നത് ചെറിയ ദുരിതമല്ല. എല്ലാവരും നല്ല മണിമാണികളെയും കെട്ടി എല്ലാ പാർട്ടികളും വരുന്ന പാർട്ടികൾക്കെല്ലാം വോട്ട് ചെയ്ത് അവരെ ജയിപ്പിച്ചു വിടുന്ന അവർക്ക് എന്തെങ്കിലും ഒരു സാന്ത്വനം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതാ ഈ കാണുന്ന ഈ ഭാഗമുണ്ടല്ലോ, ഇത് പന്മന പഞ്ചായത്തിൻ്റെ ഒരു ഭാഗമാണ്. ഈ KMML ഫാക്ടറിയിൽ നിന്ന് വെളിയിലോട്ട് വിടുന്ന ഈ ആസിഡ് വന്ന് ആണ് ഈ പ്രദേശങ്ങളെല്ലാം ഇങ്ങനെ ആസിഡ് ഭൂമിയായി മാറുന്നത്. ഈ ആസിഡ് ഭൂമിയായി മാറുന്നത് കൊണ്ട് സംഭവിക്കുന്നത് ഇവിടെയുള്ള ജനങ്ങളുടെ മൊത്തം ദുരിതം എന്ന് പറഞ്ഞാൽ അവർക്ക് ചൊറിയും കിഴിയും ശ്വാസം മുട്ടും എല്ലാം. ഇത് NDTV 10-13 വർഷത്തിന് മുമ്പ് വന്നൊരു സംഭവമാണ്. അപ്പോൾ NDTV അന്ന് വന്നപ്പോഴത്തേക്ക് അന്നത്തെ സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ, അവൈലബിൾ സോണിയാഗാന്ധിയുടെ നിർദ്ദേശം അനുസരിച്ച് അവൈലബിൾ ക്യാബിനറ്റ് കൂടി എത്രയോ ഏക്കർ എടുത്ത് കമ്പനി കൊണ്ട് എടുപ്പിച്ചിട്ട് ഇവരെല്ലാം ഇവിടെ നിന്ന് മാറ്റാനുള്ള ഏർപ്പാടുണ്ടാക്കാമെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചതാണ്. അത് കഴിഞ്ഞാണ് പിണറായി സർക്കാർ വരുന്നത്. പിണറായി സർക്കാർ വന്നപ്പോഴത്തേക്ക് പിണറായി സർക്കാർ ഇവിടെ ഉള്ളവർക്ക് ഉറപ്പ് കൊടുത്ത് 6 മാസത്തിനും ഈ പ്രശ്നം തീർത്ത് തരും, ഇവിടെ ഉള്ളവരെല്ലാം വേറെ പോയി ജീവിക്കാനുള്ള മാർഗം ഉണ്ടാക്കുന്നു. 8 വർഷമായി ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. ഇത് കേരളത്തിൽ നടക്കുന്ന ഒരു മഹാദുരന്തമാണ്. ഇത് ടേക്കപ്പ് ചെയ്യാൻ ഇവിടെ ഒരു പാർട്ടിയില്ല. അപ്പോൾ പാർട്ടി ഇല്ലാന്ന് വെച്ചാൽ അവർ നിസ്സഹായരാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ ഇത് നമ്മളോട് ജനങ്ങളോട് കാണിക്കുന്ന ഒരു വലിയ ദുരന്തമാണ്, ദുരിതമാണ്. ഇതായി കാണുന്നുണ്ടല്ലേ, ഇതേ കണക്കാണ് ഈ പഞ്ചായത്ത് മൊത്തവും. മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിൽ ഓവർഫ്ലോ ആവും. ഓവർഫ്ലോ ആയിക്കഴിഞ്ഞാലാണ് ഇതെല്ലാവരും വീട്ടിലോട്ട് ഈ വെള്ളം കയറുന്നത്. ആസിഡ് വെള്ളമാണ്. ദാറ്റ് ഹാസ് ബീൻ പ്രൂവ്ഡ്. NDTV അന്ന് പ്രൂവ് ചെയ്തതാണ് ലിറ്റസ് പേപ്പർ കൊണ്ടുവന്നു. അപ്പോൾ അതുകൊണ്ട് പിണറായി സർക്കാർ ഉടൻ തന്നെ ഇതിന് എന്തെങ്കിലും നടപടി എടുത്തില്ലെങ്കിൽ ഇതിൻ്റെ ദുരന്തം അടുത്ത ഇലക്ഷനിൽ അവർ അഭിമുഖീകരിക്കേണ്ടി വരും.